കേരളത്തെക്കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓരോ മലയാളിയും അഭിമാനിച്ചിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ അത് നമ്മളൊക്കെ ജനിച്ച നമ്മുടെ നാടാണ് എന്നോർത്ത് ഉള്ള അഭിമാനം. എന്നാൽ ഇന്ന് കേരളത്തിന് ഏറ്റവും യോജിച്ച പേര് മറ്റൊന്നാണ് എന്ന അഭിപ്രായം ശക്തമാണ്. കേരളം അറവുശാലയാണ്. ഒരു മനുഷ്യനെ വെട്ടി നുറുക്കിയിട്ട് അതിനെ വളരെ ലാഘവത്തോടെ കാണുന്ന കുറെ ശവം തീനികൾ, കൊലപാതകത്തിന്റെ സ്കോർ ബോർഡ് നിരത്തി അക്കമിട്ട് പറയുന്ന പമ്പര വെഡികളായ അണികൾ, കൊന്നിരിക്കും എന്ന് പരസ്യമായി വെല്ലുവിളി നടത്തുന്ന തെരുവുഗുണ്ടകളായ നേതാക്കൾ, കൊലപാതകത്തെ ഉത്സവമാക്കി മാറ്റുന്ന ചാനലുകാർ, ഒന്നും ചെയ്യാൻ പറ്റാതെ ക്രിമിനലുകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന നിയമപാലകർ, പ്രകൃതിക്ഷോഭങ്ങളെക്കാളും കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കാളും കേരളത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഗുണ്ടാസംഘങ്ങളും കഴിവുകെട്ട ആഭ്യന്തരവും, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ കൊടികുത്തി വാഴുന്നത് ഇത് രണ്ടുമാണ്. തങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ജീവന് കൃത്യമായ സംരക്ഷണം പോലും നൽകാനാവാതെ നിശബ്ദമായി ഭരണകൂടം നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് പോകണം എന്ന സംശയമാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ. സമാധാനവും സുരക്ഷിതവുമായിരുന്ന ഒരു സ്ഥലം, അത് ഇത്രത്തോളം ഭീകരമായതിൽ ആർക്കാണ് ഉത്തരവാദിത്തം? സർക്കാരിന് വലിയൊരു പങ്കുണ്ട്. കൃത്യമായ നടപടികൾ എടുക്കാതെ എല്ലാം വീണ്ടും 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 എഴുതി തള്ളുമ്പോൾ അവിടെ ജനിക്കുന്നത് ഗുണ്ടകളാണ്, വളരുന്നത് ഗുണ്ടകളാണ്. എല്ലാ മനുഷ്യർക്കും ഇവിടെ സമാധാനമായി ജീവിക്കണം. അതിന് ആഭ്യന്തരവും മന്ത്രിയും ജനങ്ങൾക്കിടയിലേക്കും അവരുടെ ഭീതികൾക്കിടയിലേക്കും നോക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ളതുപോലെ ഗൺമാനോ അംഗരക്ഷകരോ ഇവിടെയുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ചുറ്റുമില്ല. അവരെന്നും തനിച്ചാണ്. അവരെന്നും നീതിയിലും നിയമത്തിലുമാണ് അഭയം കാണുന്നത്. ആ നീതിയും നിയമവും കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം നടന്നത് എത്ര ഗുണ്ടാക്രമണങ്ങളാണ്? 21. ഗുണ്ടാ നിയമം നോക്കുകുത്തിയായതും പോലീസിന്റെ കെടുകാര്യസ്ഥതയുമാണ് തലസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടങ്ങൾ കൂടാൻ കാരണങ്ങൾ. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത മുതലെടുത്ത് തന്നെയാണ് തലസ്ഥാനത്ത് ഗുണ്ടാസംഘങ്ങൾ ഇത്രയും അധികം അഴിഞ്ഞാട്ടം നടത്തുന്നത്. ഗുണ്ടകളെ നിലയ്ക്ക് നിർത്തേണ്ട പോലീസ് പോലും നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഭീതിയോടെയാണ് ഇവിടെ ഓരോ മനുഷ്യനും ജീവിക്കുന്നത് എന്ന് പറയാം. തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ലഹരിക്ക് അടിമകളായ യുവാക്കൾ വാഹനങ്ങൾ വെട്ടിത്തകർത്തതിൽ നിന്ന് തുടങ്ങി നെയ്യാറ്റിൻകര ആറാലുമൂട്ടിൽ വീട് കയറി നടത്തിയ ഗുണ്ടാ ആക്രമണവും ബാലരാമപുരം മുക്കമ്പാലമൂട് ജ്വല്ലറി ഉടമയുടെ വീടിന് നേരെ നടന്ന ഗുണ്ടാ ആക്രമണവും ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലും എത്തിയ 11 ഗുണ്ടാ സംഘം പോത്തൻകോട് സ്വദേശി സുധീഷിനെ വെട്ടിക്കൊന്ന് ഇടതുപാദം വെട്ടിമാറ്റി റോഡിലെറിഞ്ഞതും തുടങ്ങി ഡിസംബറിൽ മാത്രം 21 കേസുകളാണ് തലസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം. ഒരു കേസിൽ പോലും കൃത്യമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇത് അക്രമികൾക്ക് വലിയ പ്രോത്സാഹനമാവുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് അടയാളപ്പെടുത്തിയ കേസുകളെല്ലാം ചെയ്തത് നമുക്കിടയിലുള്ള ഗുണ്ടകളാണ് എങ്കിൽ കിഴക്കമ്പലത്ത് പോയാൽ അവിടെ ഭീകരമായ അക്രമം സൃഷ്ടിച്ച് പോലീസ് വാഹനങ്ങൾ വരെ കത്തിച്ചതാരായിരുന്നു? ഇതര സംസ്ഥാന തൊഴിലാളികൾ. സ്വദേശിയരെക്കാൾ ധൈര്യത്തോടെയാണ് അവർ നമ്മുടെ നാട്ടിലെ പോലീസിനെ ആക്രമിച്ചത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേട് പോലീസിന് ഉണ്ടായതും അവിടെ തന്നെയാണ്. കേരളത്തിന് പിഴച്ചത് എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഒരു ഗുണ്ടാക്രമണവും വെറുതെ ഉണ്ടാകില്ല. അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയവും പണവും സ്വാധീനവും ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തം. അത് കണ്ടെത്താനോ തെളിയിക്കാനോ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ.